നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഓം നമഃ ശിവായ. 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 ഇന്നു മുതൽ ഈ ഞാൻ ഭൂമിയിൽ വെച്ച് തന്നെ ഏറ്റവും ശക്തിയുള്ളവനായി തീരാൻ പോകുന്നു. ഇന്നു മുതൽ ഈ ലോകത്തെ മുഴുവൻ ഭരിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. ഓം നമഃ ശിവായ. ഏതാനും നിമിഷത്തിനുള്ളിൽ തന്നെ ഈ ലോകം എന്റെ കാൽ കീഴിലാകാൻ പോവുകയാണ്. ഓം നമഃ ശിവായ. 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 എന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്ന് വിചാരിച്ചോ നീ? നിങ്ങൾക്കാർക്കും തന്നെ എന്നെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. നിനക്കൊക്കെ എന്റെ ശക്തിയെക്കുറിച്ച് അറിയില്ല. അത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോ തന്നെ മനസ്സിലാക്കി തരാം. നിർത്തൂ കരൺ. ആ സർപ്പങ്ങളെ വെറുതെ വിടൂ. നീ ഇങ്ങനെ ഇവരെ ഉപദ്രവിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതിനെ വിടൂ. ഞാൻ നിങ്ങളുടെ നാഗകന്യകയാണ്. ഞാൻ നാഗവംശത്തിലെ എല്ലാ സർപ്പങ്ങളോടുമായി പറയുന്ന കാര്യമാണിത്. ഞാനെല്ലാം സാക്ഷാൽ ശിവഭഗവാനെ ഏൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളും ഈ മഹാദേവനിൽ എല്ലാം അർപ്പിക്കും. ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത് കൊണ്ട് ആരും തന്നെ ബുദ്ധിമുട്ടേണ്ട ആവശ്യവുമില്ല. ഇവിടെ ഇന്ന് എന്ത് നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം സാക്ഷാൽ മഹാദേവന്റെ ആഗ്രഹം അനുസരിച്ചാണ് നടക്കുന്നത്. നീ ചെല്ല് നേത്ര. ചെന്ന് ആ നാഗമാണിക്യം എനിക്ക് എടുത്തുകൊണ്ട് വന്ന് താ. ഇപ്പോ നീ പറഞ്ഞ ഓരോ കാര്യവും ഞാൻ ചെയ്തു. ഇനി ഞാൻ പറയുന്നത് നീ ചെയ്യണം. Come on, make it fast. ഒരു വലിയ ആപത്തിലാണ് നിങ്ങൾ ചെന്ന് ചാടിയിരിക്കണെന്ന് അറിയാവോ? നിങ്ങൾക്ക് വച്ചിട്ടുണ്ട്, മിണ്ടാതെ നടക്കാൻ നോക്ക്. എന്തായി നടക്കുന്നേ? ഈ അമ്മൂമ്മ ആരായിരിക്കും? ചേച്ചി, ഈ സ്ത്രീ എന്താ ചെയ്തെന്നറിയോ? നമ്മുടെ അർജുന്റെ റൂമിലേക്ക് പോകാൻ ശ്രമിക്കുമായിരുന്നു. ഇവരോ? ഇവരാ അമ്മയല്ലേ? ഇവരെ കുറിച്ച് നമ്മുടെ കരൺ പറഞ്ഞിട്ടുണ്ട്. ഈ കിളവിയും നമ്മുടെ നാഗകന്യകയെ പോലെ കഴിഞ്ഞ ജന്മത്തിൽ നിന്നും വന്നതാണ്. പാവം. ആ നേത്രയും അവളുടെ പ്രണയിതാവ് അർജുനെ ഒന്നിപ്പിക്കാൻ ജന്മജന്മാന്തരങ്ങളാൽ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അർജുനോട് എന്തു പറയാൻ വന്നതാ? ഓ, സത്യം പറയാൻ വന്നതാണോ? പക്ഷെ നിങ്ങളുടെ ശ്രമങ്ങളെല്ലാം പാഴായി. എന്താന്ന് വെച്ചാ, എന്റെ മകൻ കരൺ ഒരു രാക്ഷസനാണ്. നാഗകന്യകയെ കൊണ്ടുപോലും എന്റെ മകനെ കൊല്ലാൻ സാധിച്ചിട്ടില്ല.
നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പൊ നിങ്ങൾ പോയി സത്യം പറഞ്ഞാലും ആ അർജുന എന്ത് ചെയ്യാനാ? ആ നേത്രയും എന്റെ മകനും തമ്മിലാണ് യുദ്ധം. അത് കഴിഞ്ഞ 6 ജന്മമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഓ ശിവഭഗവാന്റെ ഭക്തയാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ രക്ഷിക്കാനായി എന്റെ മകനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 6 ജന്മമായി എന്റെ മകൻ തന്നെയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവൻ തന്നെയായിരിക്കും ജയിക്കാൻ പോവുക. എന്നുവെച്ചാ നേത്ര നല്ലവളാണോ? നന്മയ്ക്ക് വേണ്ടിയാണോ പോരാടുന്നത്? അതുകൊണ്ടാണോ കരൺ നേത്രയെ കൊല്ലാൻ ശ്രമിക്കുന്നത്? നിങ്ങള് പഴയ ശിവകോവിലേക്ക് പോകണമായിരുന്നു. അവിടെ ആ സർപ്പങ്ങൾക്ക് പാല് കൊടുത്ത് അവയെ സേവിച്ച് ജീവിക്കാമായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കാര്യറിയാവോ? കാരണം ആ നേത്രയും കൊണ്ട് അവിടെയാണ് പോയത്. ഇന്ന് നാഗമാണിക്യം കരൺ സ്വന്തമാക്കാൻ പോവുകയാണ്. ഈ കഥ അവസാനിക്കാൻ പോവുകയാണ്. ഈ പ്രപഞ്ചത്തെ തന്നെ കീഴടക്കാൻ പോകുന്നു. പക്ഷേ നിങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് വളരെ വലിയൊരു തെറ്റായിപ്പോയി. ഇന്നത്തോടെ നിങ്ങളുടെ കഥയും അവസാനിക്കാൻ പോവുകയാണ്. പാവം, നിങ്ങൾക്ക് മുക്തിയൊക്കെ കിട്ടണ്ടേ? നിങ്ങൾ എത്ര കാലം വെച്ചാ ഇങ്ങനെ ജീവിക്കുന്നേ? ഒരു ഭ്രാന്തിയെ പോലെ. ജാൻസി, പുറത്താരാണെന്ന് നോക്ക്. ഈ കിളവിയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഇവളെന്താ ഇവിടെ ചെയ്യുന്നത്? നമ്മൾ സംസാരിച്ചതെല്ലാം ഇവളിനെ കേട്ടിട്ടുണ്ടാവോ? ഇവൾ ഒരിക്കലും മാറില്ല. ആദ്യം ഈ കാര്യം പുഷ്പയച്ചോട് പറയണം. ചേച്ചി, ആ കൃഷ്ണ വേണ്ടി നമ്മൾ പറഞ്ഞതെല്ലാം കേട്ടു. എല്ലാ കാര്യം അവൾക്ക് അറിഞ്ഞേ പറ്റൂ. എല്ലാത്തിലും കയറി അങ്ങ് തലയിട്ടോളും. കണ്ടില്ലേ, എല്ലാം നീ കാരണം സംഭവിച്ചോണ്ടിരിക്കുന്നത്. ഈ കുടുംബത്തിലുള്ളവര് ഏത് കാര്യമാണോ അറിയരുതെന്ന് കരുതി ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചത്, ഇപ്പൊ ആ സത്യങ്ങളെല്ലാം പുറത്തായി. നിങ്ങള് കാരണം, ഇതെല്ലാം നിങ്ങള് കാരണം. നിങ്ങളോ ഞാൻ ഇന്ന് കൊന്നുകളഞ്ഞു. ദൈവമേ, ഈ വീട്ടിൽ ഞാൻ എങ്ങനെയാ ജീവിക്കുക? ഒരു രാക്ഷസനുണ്ട്, ഒരു നാഗകന്യകയുണ്ട്. ഞാൻ ജീവിക്കുന്നത് വീട്ടിലാണോ അതോ കാട്ടിലാണോ? ഇവിടെ എന്തൊക്കെയായി നടക്കുന്നേ? പുഷ്പചേച്ചി എത്ര നിഷ്കളങ്കയാണ്, എത്ര നല്ലവളാണെന്നാ കരുതിയിരുന്നത്. അവർ ഇത്രയും മോശപ്പെട്ടവരാണോ? അയ്യോ, അതെ, ഒന്ന് എഴുന്നേറ്റേ. അതെ, ഒന്ന് എഴുന്നേക്കാൻ. നമുക്ക് വേഗം ഇവിടുന്ന് പോകണം. ഇവിടെ നിന്നാ നമുക്ക് ആപത്താ. ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. എഴുന്നേക്കാനല്ലേ പറഞ്ഞത്, എഴുന്നേക്ക്. ഈ വീട്ടിൽ നമ്മൾ ഒട്ടും സേഫ് അല്ല. ചേച്ചി, ചേച്ചി, എന്തു പറ്റി ഇത്രയും രാവിലെ? അത് ഒന്നുമില്ല. കൃഷ്ണവേണി, ഒന്ന് എന്റെ കൂടെ പുറത്തേക്ക് വന്നേ. നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം ചേച്ചി? നീ പേടിക്കാതിരിക്ക, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാനല്ലേ വിളിക്കുന്നേ, എന്റെ കൂടെ വാ. നീ എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ചെല്ല്, ചേച്ചി വിളിക്കുന്ന കേട്ടില്ലേ? അല്ല, ഈ വീട്ടിലെന്തോ ആപത്തുണ്ട്, സുരക്ഷിതമല്ല എന്നൊക്കെ പറഞ്ഞില്ലേ? അതെന്താ ആപത്താ? ചേച്ചി ഉണ്ടല്ലോ ഇവിടെ,
പറയേ, ചേച്ചി നോയിക്കോളും. നീ പറഞ്ഞത് ശരിയാ.